ഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. ചരകം ദീർഘഞ്ജീവിതീയം അധ്യായമാണ് നാം തുടങ്ങുന്നത്. തുടങ്ങുമ്പോൾ ചരകത്തിൽ ഭഗവാൻ അഗ്നിവേശ മഹർഷി ഭംഗ്യം തരേണ ആയുർവേദത്തിൻ്റെ സാമ്പ്രദായിക പ്രക്രിയയെയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെയും അത് ഉളവാക്കിക്കൊണ്ടുവന്ന സംവേദനത്തെയും നമ്മോട് ഭംഗ്യം തരേണ പറയുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അഹൈതുക കൃപാനിധിയായ അഗ്നിവേശൻ്റെയും മറ്റും മാനസിക നില നാം അറിയേണ്ടതാണ്. മനുഷ്യ സങ്കല്പങ്ങളിൽ നിന്നാണ് ശാസ്ത്രങ്ങൾ ഉടലെടുക്കുന്നത്. ഭ്രാന്തമായ ഒരു സങ്കല്പത്തിൽ നിന്ന് ഉടലെടുക്കുന്നവ ഭ്രാന്തമായിരിക്കുകയും ചെയ്യും. ആധുനിക വിജ്ഞാനം പരിണാമ സിദ്ധാന്തത്തെ ആധാരമാക്കിയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തെയും ഭൗതിക വിജ്ഞാന ശാഖകളെയും കണ്ടെത്തിയിട്ടുള്ളത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ വക്താക്കളായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള അതിനെ ഉപയോഗിക്കുന്ന പാശ്ചാത്യ പ്രഭുത്വത്തെ നോക്കിയാൽ ഒരു ഭാഗത്ത് പരിണാമ സിദ്ധാന്തത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന മതങ്ങൾ തന്നെയാണ് അതിൻ്റെ വെളിച്ചത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള വൈദ്യശാസ്ത്രത്തെയും ആധുനിക വിദ്യാഭ്യാസത്തെയും ലോകത്തെ ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കുന്നത് എന്നത് ജനങ്ങളെ പറ്റിക്കുവാനുള്ള രണ്ട് മുഖമാണെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ബോധ്യമാവേണ്ടതാണ്. മതവും ആധുനിക ശാസ്ത്രവും പാശ്ചാത്യ നാട്ടിൽ പരസ്പരദ്വന്ദികളായി നിന്ന് കൈകോർക്കുമ്പോൾ ശാസ്ത്രകാരനും മതനേതാവും തമ്മിൽ ജനങ്ങളെ പറ്റിക്കുവാനുള്ള അവിഹിതമായൊരു വേഴ്ചയുടെ അത്യന്തം രഹസ്യമായ ഒരു പദ്ധതിയുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടതുമാണ്. ഇത് പറയുവാനുള്ള കാരണം, പാശ്ചാത്യ മതങ്ങൾ അതിശക്തമായി എതിർക്കുന്നത് അവരുടെ മതസിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ അതിശക്തമായി എതിർക്കുന്നത് പരിണാമ സിദ്ധാന്തത്തെയാണ്. പരിണാമ സിദ്ധാന്തത്തിൻ്റെ പ്രണേതാക്കൾക്ക് തൊഴിൽ നൽകിക്കൊണ്ട് പരിണാമ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിലുള്ള വിദ്യാഭ്യാസത്തെയും പരിണാമ സിദ്ധാന്തത്തിൻ്റെ വഴിയിൽ രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ള ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ തലങ്ങളെയും അതിൻ്റെ വെളിച്ചത്തിൽ രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ള വിപുലമായ ആധുനിക വൈദ്യശാസ്ത്രത്തെയും അതിശക്തമായി ലോകത്ത് പ്രചരിപ്പിക്കുന്നതും ഈ മതങ്ങളാണ്. ഈ വൈരുദ്ധ്യം നാം കാണാതെ പോകരുത്. അപ്പോൾ ഇവ കൈകോർത്ത് പിടിക്കുമ്പോൾ മതങ്ങളുടെയും ആധുനിക ശാസ്ത്രത്തിൻ്റെയും ഉദ്ദേശ്യവും ലക്ഷ്യവും എന്താണ്? എന്തിനു വേണ്ടിയാണ് അവർ ഒന്നിച്ച് കൈകോർക്കുന്നത്?
ചരിത്രത്തിൻ്റെയും ചരിത്രത്തെ നിഷേധിച്ചിട്ടുള്ള രംഗങ്ങളുടെയും അതേപോലെ തന്നെ ആധുനികമായി രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ള പുത്തൻ ചരിത്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇത് നാം ഒന്ന് അന്വേഷിച്ചു നോക്കേണ്ടതാണ്. എന്നാൽ ആയുർവേദം സമഗ്രമായ ജീവ സഞ്ചയത്തെ ഒന്നാകെ കണ്ടുകൊണ്ടാണ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത് എന്ന് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചാൽ ബോധ്യമാവുന്നതാണ്. മാനവൻ്റെ ആരോഗ്യത്തെ ഇന്നത്തതിൽ നിന്ന് നാളത്തേക്ക് ദീർഘവീക്ഷണം ചെയ്തുകൊണ്ട് രൂപാന്തരപ്പെട്ടതെന്ന് അവകാശപ്പെടുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തലങ്ങളിൽ മാനവനിലേക്ക് പരിണമിക്കുന്ന ജീവജാലങ്ങളെ മുഴുവൻ മാനവ ശത്രുക്കളായി വർണ്ണിക്കുകയും അവയെ മുഴുവൻ കൊന്നെടുക്കുന്നതിനുള്ള ഒട്ടുവളരെ വിഷങ്ങൾ ലോകത്ത് ഉണ്ടാക്കിയെടുക്കുകയും ഒരു ഭാഗത്ത് ചെയ്യുന്നു. വംശങ്ങളെല്ലാം മാനവനായി പരിണമിക്കേണ്ടുന്ന വംശങ്ങളെല്ലാം പൂർണ്ണതയിലെത്താതെ അവയുടെ ജനിതകങ്ങളിൽ വിഭ്രമമുണ്ടാക്കുന്ന വിധത്തിലുള്ള പദ്ധതികളും ശാസ്ത്രം രൂപാന്തരപ്പെടുത്തുന്നു. പ്രകൃത്യാവുള്ള ആരോഗ്യകരമായ പരിണാമത്തിന് അനുവദിക്കാതെ സസ്യങ്ങളെയും ജന്തുക്കളെയും എല്ലാം കോശഭ്രമത്തിൽപ്പെടുത്തി കോശവികലനത്തിലൂടെ കോശകലനത്തിൽ മാനവചേതന ശാസ്ത്രമെന്ന പേരിൽ കടന്നു കയറി നടത്തുന്ന അക്രാമികങ്ങളായ ഭ്രമങ്ങളിലൂടെ കോശകലനം സൈറ്റോ കാൽക്കുലസ് അതിലെ സൈറ്റോമോർഫിസം തുടങ്ങിയ രംഗങ്ങളെയൊക്കെ മാറ്റിമറിച്ച് കോശഭ്രമം വരുത്തി മാനവൻ്റെ കാലവിരുദ്ധവും ദേശവിരുദ്ധവും ദ്രവ്യവിരുദ്ധവുമായ ഇടപെടലുകളിലൂടെ അവയുടെ കോശങ്ങളിൽ ഉളവാക്കിയ സംഭീതി കൊണ്ട് അവയെ പരിണമിപ്പിച്ച് നാളെ മാനുഷ്യകം വരെ എത്തുമ്പോൾ ആരോഗ്യം തകർന്ന എത്ര ജനതയെയായിരിക്കും നാം സൃഷ്ടിച്ചെടുക്കുക. ഇത് ചിന്തിക്കുമ്പോഴാണ് ഒരു ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും സമൂഹ സൗഭാഗമാണോ വ്യക്തിയുടെ സ്വസ്ഥതയാണോ സമാജത്തിൻ്റെ നന്മയാണോ ലോകത്താകെ ശാന്തിയെ പ്രദാനം ചെയ്യണമെന്ന ഉദ്ദേശ്യമാണോ എന്ന് കണ്ടെത്താൻ നമുക്ക് സഹായകമാവുക. ഉണ്ടാക്കിയ ഔഷധങ്ങൾ കണ്ടെത്തിയ രോഗനിദാന പ്രക്രിയകൾ ഇവയെല്ലാം കൂടുതൽ അപകടകരങ്ങളായിരുന്നു എന്ന് കുമ്പസാരിച്ചതുകൊണ്ട് മാത്രം തങ്ങൾ പ്രതിബദ്ധതയുള്ളവരാണ് എന്ന് തെളിയുമോ? അതുകൊണ്ട് നമുക്കിന്ന് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ഓരോ ശാസ്ത്രവും അതിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ചരിത്രത്തിന് എങ്ങനെയാണ് സംഭാവന ചെയ്തത്, അവ ചരിത്രത്തെ സാമൂഹിക ആരോഗ്യത്തിലേക്ക് എങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി, അവ ജീവജാലങ്ങളുടെ ആകെ ആരോഗ്യത്തെ എങ്ങനെ കാർന്നു തിന്നു എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈയൊരു നിഷ്ഠയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുമ്പോഴാണ് ആയുർവേദത്തിൻ്റെ ചരിത്രം
വളരെ വ്യക്തതയോടുകൂടി അവതരിപ്പിക്കുന്ന അഗ്നിവേശം, ബ്രഹ്മാവ് മുതൽക്കുള്ള ചരിത്രം പറയുന്നതിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യമാകുന്നത്. ആദ്യം തന്നെ അദ്ദേഹം ശ്ലോകസ്ഥാനത്ത്, സൂത്രസ്ഥാനത്ത് ഭംഗ്യം തരേണ ഇത് വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വിലപ്പെട്ട ചതുഷ്കമാണ്. അതുകൊണ്ട് അദ്ദേഹം ആയുഷ്കാമത്തിന് വേണ്ടിയുള്ള അധ്യായം അത്തരത്തിലാണ് ആരംഭിക്കുന്നതും. അതുകൊണ്ട് ഹേതുവിനോടും ലിംഗത്തോടും അതേപോലെ തന്നെ ഔഷധത്തോടും അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തി അവയെ ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നു. ഈ സ്ഥാനം സാമ്പ്രദായിക പ്രതിബദ്ധതയ്ക്ക് നൽകുന്ന പ്രാധാന്യവും കൂടി എടുക്കുമ്പോൾ മാനവ ചരിത്രത്തെ എങ്ങനെയാണ് ആയുർവേദം സേവിച്ചത്, ഇതര ശാസ്ത്രങ്ങൾ എങ്ങനെയാണ് മാനവ ജീവിതത്തെ ലോകത്തെമ്പാടും സേവിച്ചതെന്ന് ഇതിനോട് താരതമ്യം ചെയ്ത് ജനതയ്ക്ക് പഠിക്കുകയും ചെയ്യാം. ആയുർവേദം എങ്ങനെ ഈ ലോകത്ത് നിശബ്ദം, നിഷ്കാമം, നിസ്തന്ത്രം മാനവരെ സേവിച്ചു, ഇതര ജീവജാലങ്ങളെ സേവിച്ചു, പടഹധ്വനങ്ങളില്ലാതെ, ആലവാലങ്ങളില്ലാതെ, ആക്ഷേപങ്ങളില്ലാതെ, എതിർപ്പുകളില്ലാതെ, പരസ്യ പ്രക്ഷേപണങ്ങളില്ലാതെ എപ്രകാരമാണ് ആയുർവേദം ജനജീവിതത്തിലൂടെ ജീവിതായോധനത്തിൻ്റെ ഭാഗമായി കടന്നുപോയത് എന്ന ചരിത്രം, മാനവ ചരിത്രത്തെ വച്ചുകൊണ്ട് പറയുന്ന ഒരനുഭവ വിവരണം ഈ അധ്യായത്തിൽ നമുക്ക് അദ്ദേഹം സുസാധ്യമാക്കിത്തരുന്നു. ശാസ്ത്രമെന്നത് ശാസനയെ ചെയ്യുന്നതാണ്. ഒന്നിനെ നിഷേധിച്ച് ഒന്നിന് വൈകാരിക പ്രാധാന്യം നൽകി അന്ധനെ അന്ധൻ നയിക്കുന്നത് പോലെ കൊണ്ടുപോകുന്നതല്ലെന്ന് തിരിച്ചറിയാൻ ചരകവചനങ്ങളും അതിനുള്ള ചക്രപാണിയുടെ വാക്കുകളും നമുക്ക് വെളിച്ചം തരുന്നു. ഇതങ്ങേയറ്റം ശ്രദ്ധേയമാണ്. അനുവാചകർക്ക് ഈ ശാസ്ത്രം അയത്നലളിതമായി ലഭിക്കുന്നതിന് അദ്ദേഹം തൻ്റെ ആദ്യ സൂത്രം തന്നെ അനുസന്ധാനത്തിനുള്ള മാർഗനിർദ്ദേശത്തിന് ഉറപ്പ് തന്നുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. അത് അതിൻ്റെ ലക്ഷ്യവും പ്രയോജനവും അതിലടങ്ങിയിരിക്കുന്ന വിഷയം അതിൻ്റെ സംബന്ധം അതിൻ്റെ പ്രയോജനം ഇവയെ നല്ലവണ്ണം വർണ്ണിച്ച് വായനക്കാർക്ക് ഉത്തേജനത്തിനുതകുമാറ് പ്രകടമാക്കുന്നു. സദാശിവൻ്റെ അഷ്ടമൂർത്തികൾ പോലെ ശുഭസൂചകമായ ശുഭ സംഖ്യ എന്നു പറയാവുന്ന 8 വാക്കുകളാണ് ആദ്യ സൂത്രത്തിലുള്ളത്. 8 വാക്കുകൾ ശിവന്റെ അഷ്ടമൂർത്തികൾ പോലെ ശുഭോദർക്കങ്ങളെന്ന് ചക്രപാണി. അതഹ ദീർഘ ജീവിതീയം അധ്യായം ആ ഖ്യാസ്യാമ ആയുർദൈർഘ്യത്തിനുള്ള അധ്യായം നമുക്കിനി വ്യാഖ്യാനിക്കാം. പണ്ഡിതന്മാർ വ്യാമിശ്രമായ
കജടതപ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രചോദിതരാവാറില്ല. അതുപോലെ രൂഢവും പ്രയോജനരഹിതവുമായ കാര്യങ്ങളിൽ കാക്കയുടെ പല്ലെണ്ണുക തുടങ്ങിയത് ഉദാഹരണം, അവർ താല്പര്യം കാണിക്കാറില്ല. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ വിഷയത്തെയും ലക്ഷ്യത്തെയും ആദ്യം തന്നെ വിശദമാക്കണം. ഇവ രണ്ടിൻ്റെയും അജ്ഞത കൊണ്ട് വികലമായ പ്രയത്നം പഠിതാവിനെ ചെറിയൊരു സിദ്ധാന്തം പോലും മനസ്സിലാക്കുന്നതിന് സഹായിക്കില്ല. സിദ്ധാന്തത്തിൻ്റെ വിഷയം നന്നായി മനസ്സിലാക്കുന്നതിന് ഒരു ഭാഗത്ത് അതിൻ്റെ സംബന്ധത്തെ അറിയുകയും മറുഭാഗത്ത് വിഷയവും ലക്ഷ്യവും തമ്മിലുള്ള സംബന്ധത്തെ മനസ്സിലാക്കുകയും വേണം. ഈ സംബന്ധം വിഷയത്തിൻ്റെതാകയാൽ യഥാക്രമം അതാണ് അതിൻ്റെ ലക്ഷ്യവും മാർഗവും. നമ്മുടെ ചിന്തനീയമായ വിഷയം ഹിതവും അഹിതവുമായ ജീവിതമാണ്. പ്രസ്തുത ശാസ്ത്രത്തെയാണ് ആയുർവേദമെന്ന് വിളിക്കുന്നത്. അപ്പോൾ ആയുർവേദം എന്ന് നാം വിളിക്കുന്നത് ഹിതവും അഹിതവുമാണ്. അവിടെ ഹിതവും അഹിതവും സുഖവും ദുഃഖവും നിറഞ്ഞ ജീവിതാവസ്ഥയുണ്ട്. അതോടൊപ്പം ജീവിതത്തിൻ്റെ നന്മ തിന്മകളും പ്രകടമാണ്. ഈയൊരു സത്യത്തെ അറിഞ്ഞുകൊണ്ട് വേണം നാം കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ. പരിണാമവും അതിൻ്റെ പരിണാമവും ജീവിതം തന്നെയും 1:41 സ്പഷ്ടമായി വിവരിക്കുന്നുണ്ട്. വിഷയത്തിൻ്റെ പ്രാധാന്യം വേണ്ടിടത്ത് വേണ്ടതുപോലെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ശരീരത്തിൻ്റെ മൗലിക ഘടകങ്ങളായ കോശ സമൂഹത്തിൻ്റെ ടിഷ്യൂസ്, അതായത് ധാതുക്കളുടെ കോശ സമൂഹങ്ങളുടെ ചേർച്ചയാണ് ധാതുക്കൾ. കോശത്തെ സമൂഹങ്ങളായി എടുക്കുമ്പോൾ സാധാരണക്കാരന് പോലും ശരീരത്തെ മനസ്സിലാകുന്നതിനു വേണ്ടി രസം, അത് കോശങ്ങളുടെ സമൂഹമാണ്. അതിൻ്റെ പചനപ്രക്രിയയിലൂടെയുള്ള വികാസമാണ് നാം കാണുന്ന രക്തം. ആ രക്തം പരിണമിക്കുമ്പോഴാണ്, പാകപ്രക്രിയയിലൂടെ പരിണമിക്കുമ്പോഴാണ് അടുത്ത ധാതുവായിത്തീരുന്നത്, മാംസമാകുന്നത്. ഇങ്ങനെ രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ശുക്രം എന്നതിൻ്റെ ഘടന കോശ സമൂഹം കൊണ്ടാണ്. അതുകൊണ്ട് കോശങ്ങൾ, കോശികകൾ, അതിൻ്റെ ചേർച്ചയുള്ള ധാതുക്കൾ, ആ ധാതുക്കളുടെ സമതയെ നിലനിർത്തുക, അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആയുർവേദം അതിൻ്റെ സമഗ്രതയിൽ നീങ്ങുന്നത്. ഈ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം ധാതു സന്തുലനമാണ്, ദൂഷ്യ സന്തുലനമാണ്. സൂത്രം 1:53 വളരെ സ്പഷ്ടതയായി ഇത് വിവരിക്കുകയും ചെയ്യും. വിഷയവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് ജീവിതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം. ധാതുക്കളുടെ സമതയെ നിലനിർത്തുന്നതിലാണ് ആ ബന്ധം പ്രകടമായി കാണുന്നത്. വിധികളെയും നിഷേധങ്ങളെയും കുറിച്ചുള്ള അറിവ് ജീവിതം ധന്യമാകുന്നതിന് ചില വിധികളുണ്ട്. ധാരണയാണ് ധർമ്മം. ധാരണാ ധർമ്മമിത്യാഹു, ധാരണയെ ധർമ്മമെന്ന് പറയപ്പെടുന്നു. ധർമ്മോ ധാരയതി പ്രജാ, ധർമ്മമാണ് പ്രജയെ ധരിക്കുന്നത്. ധർമ്മമാണ്
കോശങ്ങളെ ഭരിക്കുന്നത്, ധർമ്മമാണ് ധാതുക്കളെ ഭരിക്കുന്നത്, ധർമ്മം തന്നെയാണ് ദോഷങ്ങളെ ഭരിക്കുന്നത്, വാദവിത്ത കഭങ്ങളെ. ധർമ്മം തന്നെയാണ് ഈശ്വരൻ. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനേയും ഏതിനേയും താങ്ങി നിർത്തുന്ന ധർമ്മത്തിൻ്റെ വെളിച്ചത്തിൽ, ധർമ്മപ്രേരിതമായി കാര്യങ്ങളെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഇവയുടെയെല്ലാം സമതയെ നിലനിർത്തുന്ന വിധികളും ഏത് അവലംബിക്കുമ്പോഴാണ്, ഏത് മര്യാദയെ മാനസികമായി ശാരീരികമായി വാചികമായി അവലംബിക്കുമ്പോഴാണ് എൻ്റെ കോശികകൾ, അവ ചേർന്നുള്ള എൻ്റെ ധാതുക്കൾ, അവയുടെ ചേർച്ചയായിട്ടുള്ള എൻ്റെ ദോഷങ്ങൾ സമ്യക്കായി നിലകൊള്ളുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഞാൻ ജീവിക്കാനെന്നുള്ള വിധിയെ, ഏതെല്ലാം കാരണങ്ങളാണ് എൻ്റെ രോഗം വർദ്ധിപ്പിക്കുന്നത്, എനിക്ക് രോഗത്തെ തരുന്നത്, എൻ്റെ കോശങ്ങളെ ഭ്രമിപ്പിക്കുന്നത്, കോശങ്ങൾ ചേർന്നു വരുന്ന എൻ്റെ ധാതുക്കളെ ദുഷിപ്പിക്കുന്നത്, അവയെ എങ്ങനെയാണ് നിഷേധിച്ചാൽ ആരോഗ്യമുണ്ടാകുന്നത്, വിധികളുടെയും നിഷേധങ്ങളുടെയും അറിവ് നേടുന്നതിനുള്ള മാർഗവും ലക്ഷ്യവുമാണ് ശാസ്ത്രം. അതിൻ്റെ ഉപവിഭാഗങ്ങളും അതെല്ലാം ദീർഘജീവിതീയം, ദീർഘജീവനത്തിനുള്ള അന്വേഷണം എന്ന സൂത്രത്തിലടങ്ങിയിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം ധാതുസാമ്യം ആണ്, അതിനെ നിലനിർത്തുകയാണ് എന്ന് ഈ വാക്കുകൾ നമുക്ക് വിശദമാക്കി തരുന്നു. അതുപോലെ തന്നെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വർണ്ണന, ശാസ്ത്രത്തിൻ്റെ ശരിയായ പഠനത്തിലാണ് നിലകൊള്ളുന്നത്. ഈ സന്ദേശത്തെ നമുക്കായി തന്ന ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.